ഹിന്ദുക്കളെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും അപമാനിച്ച് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ചിലരൊക്കെ തലപൊക്കാറുണ്ടെങ്കിലും തിരിച്ചടികളും കിട്ടാറുണ്ട്. ഹിന്ദു ദൈവങ്ങളെയും ഹൈന്ദവ ആചാരങ്ങളെയും പരിഹസിച്ചായിരുന്നു പലരും രംഗത്തെത്തിയിരുന്നത്. എന്നാൽ ഹിന്ദു വിവാഹങ്ങളെക്കുറിച്ചും വിവാദ പരാമർശം നടത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ AIMIM പ്രസിഡന്റ് ഷൌക്കത്ത് അലി. ഹിന്ദു വിവാഹങ്ങളെക്കുറിച്ച് വിവാദ പരാമർശവുമായി ഉത്തർപ്രദേശ് മുസ്ലിങ്ങൾ മൂന്ന് വിവാഹം കഴിച്ചാലും ആ വിവാഹങ്ങളിലെ ഭാര്യമാരെയെല്ലാം നന്നായി നോക്കുമെന്നും ഹിന്ദുക്കൾക്ക് ഒരു ഭാര്യയെപ്പോലും നന്നായി നോക്കാനാകില്ലെന്നുമാണ് ഇയാൾ പറഞ്ഞത്. AIMIM സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു വിവാദ പരാമർശം. മുസ്ലിങ്ങൾ മൂന്ന് വിവാഹം കഴിക്കാറുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ഞങ്ങൾ എത്ര വിവാഹം കഴിച്ചാലും എല്ലാ ഭാര്യമാരെയും ബഹുമാനിക്കാറുണ്ട്. പക്ഷേ ഹിന്ദുക്കളോ, അവർ ഒരാളെ വിവാഹം കഴിക്കും, എന്നിട്ട് മൂന്ന് വെപ്പാട്ടികളും ഉണ്ടാകും. ഭാര്യമാരെയും ബഹുമാനിക്കില്ല, വെപ്പാട്ടികളെയും ബഹുമാനിക്കില്ല. ഞങ്ങൾ മൂന്ന് കിട്ടിയാൽ മൂന്ന് പേരെയും ബഹുമാനിക്കും. എല്ലാ മക്കളുടെയും പേര് റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇതായിരുന്നു സംസ്ഥാന പ്രസിഡന്റിന്റെ പരാമർശം. ഹിജാബ് വിഷയത്തിലെ സുപ്രീംകോടതി വിധിയെയും ഇയാൾ വിമർശിച്ചു. ഇവിടെ ആരത് ധരിക്കണമെന്ന് ഹിന്ദുക്കളല്ല, ഭരണഘടനയാണ് തീരുമാനിക്കുന്നത്. എന്തിനാണ് ഹിജാബൊക്കെ വലിയ വിഷയമായി കാണുന്നത്? മുസ്ലിങ്ങളെ BJP ലക്ഷ്യമിട്ട് കൊണ്ടിരിക്കുകയാണെന്നും ഇയാൾ ആരോപിച്ചു. അതേസമയം ഹൈന്ദവ സംഘടനകളിൽ നിന്നും നേതാവിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. നവരാത്രിക്ക് സ്ത്രീകൾ വ്രതം അനുഷ്ഠിക്കുന്നതിനെ പരിഹസിച്ച് അധ്യാപകനെത്തിയതും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിരുന്നു. ഇയാൾ ഹിന്ദുദേവിയായ ദുർഗാദേവിയെ അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. ഫേസ്ബുക്കിലൂടെ ആയിരുന്നു മഹാത്മാഗാന്ധി കാശി വിദ്യാപീഠം സർവകലാശാലയിലെ അധ്യാപകനും PhD ഗവേഷകനുമായ മിഥിലേഷ് ഹിന്ദു വിശ്വാസത്തെയും ദൈവത്തെയും അധിക്ഷേപിച്ച് രംഗത്ത് വന്നത്. നവരാത്രി ദിനത്തിൽ വ്രതം നോൽക്കുന്നത് എന്തിനാണെന്നും ആ സമയം പോയി ഭരണഘടന വായിക്കണമെന്നുമായിരുന്നു അധ്യാപകന്റെ പരാമർശം. ഇതിനു പുറമെ ദുർഗാദേവിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റും പങ്കുവച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ശക്തമായ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ എത്തുകയായിരുന്നു. ഒപ്പം ഹിന്ദു സംഘടനകളും ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം കടുപ്പിച്ചപ്പോൾ അധ്യാപകനെ പുറത്താക്കുകയാണുണ്ടായത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.